ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കേരളക്കരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏത് തരത്തിലുള്ള വിഷയങ്ങളായിരുന്നാലും ഉടനടി ന്യായീകരണം വരും. ഒന്നുകിൽ മാനസിക രോഗമാണ്, അതല്ലെങ്കിൽ ആ ജാതിയല്ല, ഈ ജാതിയല്ല, മറ്റേ ജാതിയല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മറ്റേതാണ് ഉദ്ദേശിച്ചത്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള ഈ നാട്ടിൽ ഏതു വിഷയത്തിനും നല്ല രൂപത്തിൽ മെഴുകി ഒരൊന്ന് ന്യായീകരിക്കാൻ ഒരുപാട് പെയിന്റടി തൊഴിലാളികൾ വരും, വരണം, വന്നുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ വൈറലായിരിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കി, അതിനകത്തൊരു ഉണ്ണിയേശുവിനെയൊക്കെ സ്ഥാപിച്ചു. ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരു യുവാവ് വന്ന് ഇതിവിടെ വേണ്ട, ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് അതെടുത്തൊരു കവറിനകത്താക്കി കൊണ്ടുപോകുന്ന ദൃശ്യമാണ്. നല്ലത് തന്നെയാണ്. അതല്ലെങ്കിൽ തന്നെയും പൊതുസ്ഥാപനങ്ങളിൽ എന്തിനാണ് മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കടന്നു വരുന്നത്? വളരെ നല്ലതാണ് എല്ലാ മതചിഹ്നങ്ങളും ഉപേക്ഷിക്കുകയാണെങ്കിൽ. അതല്ലാതെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതു മാത്രം അനുകൂലിക്കുകയും മറ്റുള്ളതിനോടൊരു പ്രതിരോധം, അതിനോട് തീർത്ത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പം ഓണാഘോഷം എവിടെയെല്ലാം അത്തപ്പൂക്കളം ഇടാറുണ്ട് നമ്മൾ കാണാറില്ലേ? ഇപ്പം സ്കൂളിൽ, ഇസ്ലാമിക് സ്കൂളുകളിൽ പോലും ഓണാഘോഷവും ഓണപരിപാടികളും ഒക്കെയുണ്ട്. ക്രിസ്മസ് അവധിയും ഓണ അവധിയും ഒക്കെ എന്തിനാണെന്നേ വാങ്ങുന്നത്? ഓണത്തിന് മാത്രമായിട്ട് എന്തിനീ ബോണസ് വാങ്ങിക്കുന്നത്? അതങ്ങ് വേണ്ടെന്ന് പറഞ്ഞൂടെ. അപ്പോ പല വിഷയങ്ങൾ നമുക്ക്, നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മതം, എല്ലാ മതങ്ങളും എല്ലാ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ശരിയല്ലാത്തത് തന്നെയാണ്. മനുഷ്യനെ എന്തിനാണ് ഈ ഓണവും ക്രിസ്മസും ഒക്കെ? സന്തോഷം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതിനകത്ത് മതമൊന്നും ആരും കുത്തിക്കയറ്റാറില്ല. ഓണസദ്യ കഴിക്കുമ്പോൾ അയ്യോ വാമനൻ മഹാബലി നമ്മൾ ചിന്തിക്കാറ് പോലുമില്ല. ക്രിസ്മസ് അയ്യോ ക്രിസ്തു പുൽക്കൂട് ഏയ് നമ്മളൊന്നും ചിന്തിക്കാറ് പോലുമില്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷത്തോടൊപ്പം നമ്മുടെയും സന്തോഷം, നമ്മൾ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു എന്നതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമില്ല. പെരുന്നാളിന് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. നബിദിനാഘോഷത്തിന് ഒരുപാട് ഹിന്ദു കുട്ടികൾ എൻ്റെ കൂടെയൊക്കെ ചെറുപ്പത്തിലെ ജാഥയ്ക്ക് വന്നിട്ടുണ്ട്. അന്ന് നബിദിന റാലിയൊക്കെ ഉണ്ടാകലുണ്ടായിരുന്നു. ഞങ്ങൾ കിലോമീറ്ററുകളോളം നടക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾ നടന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൊതിച്ചോറൊക്കെ കിട്ടും, മിഠായിയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ സഹോദരന്മാരൊക്കെയാണ് മിഠായിയൊക്കെ വിതരണം ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ വാരി ഇങ്ങനെ കുട്ടികളുടെ മുന്നിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ആ മിഠായിക്ക് വേണ്ടി അടിയും ബഹളം ഉണ്ടാക്കി കിലോമീറ്ററുകളോളം നടന്നു വന്ന് ചോറൊക്കെ തിന്ന് അതൊക്കെ രസമായിരുന്നു. അങ്ങനെ ഒരുപാട് ഹിന്ദു കുട്ടികളും തട്ടമൊക്കെ ആയിട്ട് സ്ലൈഡൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ ജാഥയ്ക്ക് വരും. അതൊരു രസം തന്നെയാണ്. ആ ഒരു ദീപശിഖ, ഒരു സംസ്കാരത്തിൻ ദീപശിഖ, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുക, അങ്ങനെയൊക്കെയാണ് വിളിക്കുക. ആയിരം ആയിരം റോസാ പൂക്കൾ ഒന്നിച്ചൊന്നായി വിടരുമ്പോൾ ആമോദത്താൽ ഞങ്ങൾ വിളിക്കും ലാ ഇലാഹ ഇല്ലല്ലാ. വളരെ ചെറിയ പ്രായത്തിലെ ഇങ്ങനെ ഏറ്റുപാട് നല്ല രസാ. കുലൂത്തക്ബീർ എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ അള്ളാഹു അക്ബർ എന്ന് പറയും, അതൊരു സന്തോഷം. അതല്ലാതെ പ്രവാചകൻ എന്നൊരാളുണ്ടോ, പ്രവാചകൻ ജനിച്ചിട്ടുണ്ടോ, ഇതൊന്നും ആരും പ്രത്യേകിച്ച് അറിഞ്ഞത് കൊണ്ടൊന്നും അല്ല. എല്ലാ തരത്തിലുമുള്ള സന്തോഷങ്ങളിൽ മനുഷ്യൻ പങ്കുചേരുന്നു. അപ്പോൾ ഈ മുസ്തഫ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അത് യേശു ഉണ്ണിയേശുവിന്റെ ചിത്രം എടുത്ത് പ്രതിമയോ രൂപമോ എന്തോ ആയിരുന്നു അതെടുത്തൊരു കവർണകത്താക്കി കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായും പ്രതികൂലമായും ധാരാളം റിപ്പോർട്ടുകൾ വരുമ്പോൾ അദ്ദേഹം മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ആളായിരുന്നു എന്നാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ട്. എന്തുകൊണ്ടായിരിക്കും ഈ മാനസിക രോഗി യേശുവിന്റെ പ്രതിമ മാത്രം വന്നെടുത്തത്? ഏതെങ്കിലും ഒരു ബസ്സിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ഇരിക്കുന്ന പിന്നെ മക്കയുടെയോ മദീനയുടെയോ എന്തെങ്കിലും ഒരു ചിത്രം എടുക്കാൻ തോന്നാത്തത് എന്തായിരിക്കും മുസ്തഫയ്ക്ക്? അപ്പോൾ ന്യായീകരിക്കുമ്പോൾ ഒന്ന് നോക്കി ന്യായീകരിക്കണം. നോക്കാം, കാസർഗോഡ് ജില്ലയിലെ മുളിയാറിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഒരുക്കിയ പുൽക്കൂട്ടിൽ നിന്നും ഉണ്ണിയേശുവിന്റെ പ്രതീകത്തെ യുവാവ് അതിക്രമിച്ച് കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പരാതി അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടത്. അതിക്രമം നടത്തിയെന്ന് പറയപ്പെടുന്ന മുസ്തഫ എന്ന യുവാവിന്റെ നാട്ടിലും ഞങ്ങൾ പോയി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് മാത്യുവിനെയും ഞങ്ങൾ കണ്ടു. ചെറിയ കുഞ്ഞ ചൂടായിട്ട് നല്ലോണം പഠിച്ചൊക്കെ പോയിട്ട് ഇപ്പൊ കുറച്ച് കുറഞ്ഞു. എന്നാലും ഒരു വീടുണ്ട്, ആ ഗുളിക കൊടുത്താൽ ഉച്ചവളം കിടക്കും. ഗുളിക കൊടുത്താൽ ഉച്ചവളം കിടക്കും, ഉച്ചവളം കിടക്കും. ആണെന്ന് അതിനെ കുറിച്ച് രണ്ട് ചേർക്കുമ്പോൾ അതൊക്കെ വീട്ടിൽ കിടക്കും.
പിന്നെ പ്രശ്നം എന്ന് അറിയാം, നമ്മളൊന്നും പ്രശ്നമില്ല, ഞാൻ നടക്കും അങ്ങോട്ട്. മാനസിക പ്രശ്നമാണ് പ്രശ്നം. അപ്പൊ എല്ലാവരും പറയുന്ന ഒരേ നമ്പർ എന്ന് പറയുന്നത് എന്റെ പേര് ലീല. ലീല കൊറേ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ്? അറിയും, ഇപ്പൊ കണ്ണോട് പിന്നെ പ്രശ്നം എന്ന് അറിയാം, നമ്മളൊന്നും പ്രശ്നമില്ല, ഞാൻ നടക്കും അങ്ങോട്ട്. മാനസിക പ്രശ്നമാണ് പ്രശ്നം. അപ്പൊ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ് മാനസിക പ്രശ്നം തന്നെ. കൊറേ കളയാൻ തുടങ്ങിച്ചോണി ഓൻ എന്നെ എഞ്ചിനീയർ ഭാഗം കഴിഞ്ഞിട്ട് ദുബൈക്ക് കഴിഞ്ഞു. ആ പോയിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. ഓൻ്റെ ആ കമ്മറെല്ലാം ഉണ്ടായുള്ളു പേര്. ആ തുടങ്ങി വലിയ മംഗളായിട്ട് പോയി അങ്ങനെയാണെങ്കിലും കൊറേ ഉണ്ടായി. ചുരുക്കത്തിൽ ഇയാൾക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഒരു പൊതുസ്ഥാപനമായ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ തന്നെ വന്നു. അതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് എന്ന് മനസ്സിലാക്കി, പൊതുജനാരോഗ്യ കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കി ഉണ്ണിയേശുവിന്റെ ചിത്രം തന്നെ വന്നെടുത്തു. എന്തായിരുന്നാലും പലസ്തീനിൽ ബോംബ് പൊട്ടുമ്പോൾ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. അഫ്ഗാനിലെ താലിബാനികൾ കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും കണ്ട് ഹൃദയം പൊട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. ഇറാനിലെ മുസ്ലിങ്ങൾ കാണിച്ചു കൂട്ടുന്ന മനുഷ്യക്കുരുതികൾ കാണുമ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ് എന്ന് പറഞ്ഞ് കണ്ണു കലങ്ങി ഒഴുകുന്ന ആളുകൾ നമുക്കിടയിലുണ്ടല്ലേ. പക്ഷേ ഇതെല്ലാം കാണുന്ന ആളുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ മതവികാരമാണോ ഇതിനകത്തൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ മനുഷ്യനെ വേദനിക്കുമ്പോൾ മനുഷ്യന്റെ വേദനയിലാണോ പങ്കുചേരുന്നത്? അല്ല. കാരണം 6232 വചനങ്ങൾ ഖുർആനിൽ ഉണ്ടായിരിക്കെ ഇതിലൊന്നിൽ പോലും മാനവ സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വചനങ്ങളില്ല. ഇന്ന മന്നാസു ഇഖ്വാ, മനുഷ്യരെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയുന്ന വചനം ഖുർആനിൽ ഉണ്ടാവണ്ടേ? പക്ഷേ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയുന്ന വചനം ഖുർആനിലുണ്ട്. എങ്ങനെയുണ്ട്? ഖുർആൻ ലക്ഷണമൊത്ത ഒരു വർഗീയ ഗ്രന്ഥമാണ്, ഒരു വിഭാഗീയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം തലയിൽ പേറുന്ന ആളുകൾ മതം തന്നെ മാനസികമാണ്. ഇത്തരം ഭീകരവാദ ആശയങ്ങൾ അവരനെ ജാതി നോക്കി മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കി കഴുത്ത് വെട്ടാൻ പറയുന്ന വചനങ്ങൾ ഖുർആനിൽ ഉണ്ടായിരിക്കെ ഇത്തരം ആശയങ്ങൾ പേറുന്നവർ തീവ്രവാദികളില്ലേ ആകും. ഈ മതവും കൊണ്ട് നടക്കുന്നത് തന്നെ ഒരുതരം മാനസിക രോഗമാണ്. ഇപ്പൊ ഇറാനിൽ നടക്കുന്ന മാനസിക വിഭ്രാന്തികൾ എന്താണ്? 22-കാരിയ ഒരു കഷ്ണം തുണിയുടെ പേരിൽ തല്ലി ചതച്ച് കൊന്നതുമല്ല പാട്. അതിന്റെ തലമുടിയും മുറിച്ചു, മൂക്കും മുറിച്ചു. ആ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച 100 ആളുകളെ മൃഗീയമായി കൊന്നൊടുക്കുക കൂടി ചെയ്ത ഈ മതം മാനസികമല്ല എന്ന് എങ്ങനെ പറയും? എന്തായാലും ആ യുവാവിന് അവിടെ തന്നെ കേറാൻ തോന്നി, ക്രിസ്തുവിന്റെ രൂപം തന്നെ എടുക്കാനും തോന്നി. ഭാഗ്യം മക്കയുടെയോ മദീനയുടെയോ ഒന്നും ചിത്രം എടുത്തിട്ടില്ല. ഇത് സ്ക്രിപ്റ്റഡ് ആണോ, തിരക്കഥ ആരാണ് എഴുതിയത് ഒന്നും അറിയില്ല. എന്ത് തന്നെയായിരുന്നാലും അയാളെ മാനസിക രോഗിയാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ പ്രയാസമുണ്ട്, വിഷമമുണ്ട്. സാരമില്ല, മാനസിക രോഗിയല്ലേ ആക്കിയുള്ളൂ, ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. നന്ദി.